ഉപയോഗശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ വീണ്ടും ഉപയോഗിച്ച് വീട്ടുപകരണങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുകയാണ് മലപ്പുറം എടപ്പാൾ നടുവട്ടം സ്വദേശി കെ കെ മനോഹരൻ. കഴിഞ്ഞ 18 വർഷമായി പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ മനോഹരൻ പ്രകൃതിയെ ചേർത്ത് പിടിക്കുകയാണ്. പ്രകൃതിയുടെ തനതു നിലനിൽപ്പിന് പ്ലാസ്റ്റിക് ഭീഷണിയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് മനോഹരൻ പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ വസ്തുക്കൾ നിർമ്മിക്കാൻ ആരംഭിച്ചത്. ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് പുനരുപയോഗിക്കുന്നതിലൂടെ പ്രകൃതി സംരക്ഷണത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന പ്രവൃത്തിയിലൂടെ കാണിച്ചു തരികയാണ് മരം മുറിക്കലിനെതിരെയുള്ള പോരാട്ടവും മാലിന്യ നിർമ്മാർജ്ജനവുമൊക്കെ പ്രവർത്തന മേഖലയാക്കിയ ഈ പ്രകൃതി സ്നേഹി. വീട്ടാവശ്യങ്ങൾക്കുള്ള കുട്ട, പായ, മുറം തുടങ്ങി വിവിധ വസ്തുക്കളും മറ്റ് അലങ്കാര വസ്തുക്കളും വരെ മനോഹരൻ വീട്ടിലിരുന്ന് സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്നതിലൂടെ വരുമാനത്തേക്കാൾ പ്ലാസ്റ്റിക് പുറന്തള്ളുന്നതിനെതിരെയുള്ള വലിയ സന്ദേശമാണ് മനോഹരൻ പങ്കുവെക്കുന്നത്. വെറും പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനവും പിന്നെ ആളുകൂടുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് മാലിന്യത്തിനെതിരായിട്ടുള്ള സംഭാഷണവും ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്, നിലവിലുള്ള പ്ലാസ്റ്റിക് കത്തിച്ച് വായു നശിപ്പിക്കാതെയും മണ്ണിലിട്ടും ഭൂമിക്ക് നാശം വരുത്താതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കണം. പ്ലാസ്റ്റിക് കത്തിച്ച് കഴിഞ്ഞിട്ട് വായു നശിപ്പിച്ചിട്ട് ആ വായു ശ്വസിച്ചിട്ട് പല അസുഖങ്ങളും ഉണ്ടാകുന്ന കാരണം കൊണ്ട് പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കരുതെന്നും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്നാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് പല ഘടകങ്ങൾ കൊണ്ട് പ്രകൃതിക്ക് വേണ്ടിയിട്ട് പലതും നമ്മൾ ദോഷമല്ലാതെ ഒന്നും ചെയ്യണില്ല. നമ്മൾ വരും തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഭൂമി ഇനിയും വായുവിനെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയോട് കരുതലുണ്ടെങ്കിൽ പാഴ്വസ്തു എന്നൊന്നില്ല എന്നാണ് മനോഹരന്റെ പക്ഷം. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ബോധവൽക്കരണവും പരിശീലനവും സംഘടിപ്പിക്കുന്നതോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണം, നെയ്ത്ത് പരിശീലനം എന്നിവയും മനോഹരൻ നടത്തുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് 2019 PV തമ്പി പരിസ്ഥിതി അവാർഡും മനോഹരനെ തേടിയെത്തിയിരുന്നു. മലബാർ ടൈംസ്, എടപ്പാൾ.